ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സാൻവീസ് ടേസ്റ്റ് വേൾഡ്. നമ്മുടെ കേരളത്തിൽ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് നാടൻ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിലൊരു സൂപ്പർ വെറൈറ്റി ആയിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സൈബോൾ, ഈ പേരെങ്ങനെയാണ് വന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് മുരിങ്ങയിലയും പിന്നെ സ്രാവും വെച്ചിട്ടാണ്. സ്രാവ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിന് നല്ല ഫ്രൈ ചെയ്യാൻ പറ്റുന്ന പീസസൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള തലയും അങ്ങനെ സൈഡിലുള്ള കുറച്ച് ഭാഗങ്ങളും വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുരിങ്ങയില ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 കപ്പ് മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. തണ്ടൊക്കെ മാറ്റിയിട്ട് ഇല ഉതിർത്തിയെടുത്ത ശേഷം എടുക്കുക. പിന്നെ ഒരു 2 സവാള, ഒരു 6-7 വലിയ വെളുത്തുള്ളി, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഐറ്റംസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്രാവ് അത് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് മാറ്റുക. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് ആദ്യം വേവിച്ചെടുക്കാം. ഈ വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പല്ലാതെ നമ്മളതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ധാരാളം പ്രോട്ടീൻസും വൈറ്റമിൻ എ, B6, B12 ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു മീനാണ് സ്രാവ്. അപ്പോൾ സ്രാവ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി പരീക്ഷിക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം വെന്ത് കഴിഞ്ഞാൽ അത് റെഡിയാവും. അപ്പോൾ നമുക്കിതിന് ഈ വെള്ളത്തിന്ന് കോരി മാറ്റി വെക്കാം. ഈ വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമില്ല, അതിനകത്തുനിന്ന് സ്രാവിൻ്റെ പീസസ് മാത്രം എടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സ്രാവ് മുള്ളൊക്കെ മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ സ്രാവ് വേവിക്കുന്ന സമയത്ത് നമ്മളതിനകത്ത് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള അത്രയും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില ഞാനിവിടെ 2 കപ്പ് എടുത്ത് വെച്ചിട്ടുള്ളത്. വെന്ത് കഴിയുന്ന സമയത്ത് മുരിങ്ങയിലയുടെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറയും, അതുകൊണ്ടാണ് ഇത്രയും അളവിൽ ചേർക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുത്ത മുരിങ്ങയിലയാണ് ഇതോടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുരിങ്ങയിലയും മീനൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് ആ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 മുറി തേങ്ങ ചിരകിയതോടെ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം 1-5 മിനിറ്റ് നേരം ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഒരുപാട് നേരമൊന്നും എനിക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1-5 മിനിറ്റ് വെച്ചാൽ മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. നമ്മൾ മീൻ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് അടച്ച് വെച്ച ശേഷം 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത്. നമ്മുടെ സൈബോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡിഷല്ലേ. അപ്പോൾ സ്രാവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം സാൻവീസ് ടേസ്റ്റ് വേൾഡ്.